ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്കായി കാണിക്കുന്ന ഒരു ചിക്കൻ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ടയുടെപ്പോ ചപ്പാത്തിയുടെപ്പോ ചോറിൻ്റെപ്പോ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നമുക്കപ്പോൾ വീഡിയോ കാണാം. ഞാനതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, 2.5 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി. പിന്നെ ഇതൊരു മീഡിയം സൈസ് 6 സവാള നീളത്തിലരിഞ്ഞത്, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പില, മല്ലിയില, പിന്നെ 1/6 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വലിയ പച്ചമുളകായതുകൊണ്ട് നീളത്തിൽ പൊളന്നിട്ട് 4 ആക്കിയതാണ്. പിന്നെ 15 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ചി നീളത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ 1 കിലോ 800 ഗ്രാം ചിക്കനുണ്ട്. ഇത് മേടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് 1 800 ഉള്ളത്. 2 കിലോ വരെയുള്ള ചിക്കനൊക്കെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഉപയോഗിക്കാം. ഇനി ഞാൻ അടുപ്പിലേക്ക് ഒരു ചെറിയ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ml എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 100 ml എന്ന് പറയുമ്പോൾ ഏകദേശം 7 ടേബിൾ സ്പൂണോളം വരും. ഇനി അതിലേക്ക് എണ്ണ ചൂടായ ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ ഒപ്പം തന്നെ ഞാൻ ഉപ്പും, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2.5 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തേ. അത് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ പെട്ടെന്ന് ഓഫായി പോയാരണം. അപ്പോൾ സവാളയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സവാള നല്ലോണം ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ വഴറ്റണം. ഇനി ഒന്ന് വഴന്ന ശേഷം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ ആദ്യം ഇടാറില്ല, കാരണം ഒത്തിരി അങ്ങ് വെന്ത അലുത്തു പോകും പച്ചമുളക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ സവാള ഒന്ന് വാടിയ ശേഷമുള്ള ഞാൻ പച്ചമുളക് ഇടാറുള്ളൂ. ഇനി ഇത് നല്ലോണം ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വഴറ്റണം. ഇത് സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പിരിയം മുളക് പൊടി, മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഇളക്കണം. പിന്നെ ഈ മസാലപ്പൊടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം. ഞാനിത് ഇവിടെ പൊടിച്ചെടുക്കുന്ന, വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന പൊടിയാണ്. അതുകൊണ്ട് ഞാൻ മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാലപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിയ ശേഷം പൊടി നല്ലോണം മുരിഞ്ഞ ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല ഈ പീസിലൊക്കെ പിടിക്കുന്ന വിധത്തിൽ എല്ലാ വശവും ഒന്ന് ഇളക്കി ആ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് മസാല പുരട്ടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതുപോലെ എല്ലാ വശവും ആകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് എരിവ് കുറവുള്ളവർ മതിയെങ്കിൽ പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കാരണം 2.5 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടു, ഇപ്പോൾ മൊത്തം 3 ടീസ്പൂൺ ഉപ്പായിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ വെള്ളവും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 250 ml കപ്പിന് 2 കപ്പ് വെള്ളം, ആ വെള്ളം നമുക്ക് മതിയാകും. ഇനി ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ, എല്ലാം കൂടി കൂട്ടിയ ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതേ തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കണം. തിളച്ച ശേഷം ഒന്ന് ഇളക്കി കൂട്ടി ഒന്നുകൂടി വയ്ക്കണം.
ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഏകദേശം വേകാറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. പിന്നെ നിങ്ങൾക്ക് എരിവ് കുറവുള്ളവർക്ക് മറ്റേ എരിവെള്ളം മുളക് പൊടി ഉപയോഗിക്കേണ്ട, പിരിയൻ മുളക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. കുരുമുളകിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഒന്നും കൂടി ആകാനുണ്ട്, മൂടി വച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ആ കുരുമുളക് പൊടി ഇട്ടത് എല്ലാ വശത്തും ആകാൻ വേണ്ടി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. കാരണം ചിക്കൻ്റെ പീസൊക്കെ ഉടഞ്ഞു പോകരുത്, പതുക്കെ ഇതുപോലെ എല്ലാ വശവും ആകാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് ചാറുണ്ട്, ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇഷ്ടമുണ്ടെങ്കിൽ, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിയിലയും കൂടി മീതിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ആ മല്ലിയിലയുടെയും കുരുമുളക് പൊടിയൊക്കെ നമ്മളിട്ടതിൻ്റെ ഫ്ലേവർ ആ ചിക്കനിലെ പീസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. ഇതേ കണ്ടോ, നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല കുറുകിയ ചാറോടുകൂടിയ ചിക്കൻ കറിയാണ്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ കൂട്ടാം, പിന്നെ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടാൻ പറ്റിയ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ മുളക് പൊടി, കുരുമുളക് പൊടി അതിൻ്റെയൊക്കെ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.